ഇസ്രായേലിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വരുത്തിയിട്ടുള്ള ഗണ്യമായ വർധനവ് ആസൂത്രിത കൊള്ളയെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സമിതി. ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വരാനോ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോകാനോ പറ്റാത്ത അവസ്ഥയാണ് വിമാന ടിക്കറ്റ് നിരക്ക് വർധനവ് മൂലം സംഭവിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത സമിതി ആവശ്യപ്പെട്ടു. നിരവധി മലയാളികൾ ഇസ്രയേലിൽ വിവിധ സ്ഥലങ്ങളിലായി ജോലി നോക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി ജോലി സാധ്യതകളും ഇസ്രയേലിലുണ്ട്. യുദ്ധത്തിനു മുമ്പും അതിനിടയിലുമായി നാട്ടിലെത്തിയ നിരവധി ആളുകൾ അനിയന്ത്രിതമായ ടിക്കറ്റ് നിരക്ക് വർധന മൂലം ജോലിസ്ഥലത്തേക്ക് തിരികെ പോകാനോ നാട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളെ കാണാനോ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. വിസയുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ പലരും ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിലുമാണ് കഴിയുന്നത്. ഇപ്പോൾ സ്വകാര്യ വിമാന കമ്പനികൾ മാത്രമാണ് ഇസ്രയേലിലേക്ക് ഇന്ത്യയിൽ നിന്ന് സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ഇന്ത്യയുടെ ആത്മമിത്രമാണ് എന്ന് പൊതുവേദികളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യയുടെ വിമാന സർവീസ് പോലും നിർത്തലാക്കി. ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് 100,000 മുകളിൽ ടിക്കറ്റ് തുകയായി നൽകേണ്ടി വരുന്നുണ്ട്. പലരുടെയും ശമ്പളം പോലും ഇതിനടുത്ത് എത്തുന്നില്ലാത്ത അവസ്ഥയിലാണ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ സമിതി ആവശ്യപ്പെട്ടു. ഷിഗന ന്യൂസ്, കോട്ടയം.